ഹലോ, നമസ്തേ. ആപ്പിൾ കുട്ടീസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിപ്പ് പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പായസത്തിനാവശ്യമായ നാളികേരപ്പാൽ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഏലക്ക പൊടിച്ചത്, ചുക്കും ജീരകവും പൊടിച്ചത്, അതുപോലെ ആവശ്യത്തിനുള്ള പരിപ്പ്, ഇത്രയാണ് നമുക്ക് പായസത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ പരിപ്പ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ പരിപ്പൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത് കേട്ടോ. പായസം അധികം വെക്കുന്ന സമയത്തൊക്കെ വിറകടുപ്പിലാണ് വെക്കാറുള്ളത്. ഇന്നൊരു ചെറിയ മടി വന്നു. അപ്പോൾ അത് നനഞ്ഞ പരിപ്പായതുകൊണ്ടാണ് അങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പായസം വെക്കുക. അപ്പോൾ കണ്ടോ, അങ്ങനെ നല്ല അമ്മയൊക്കെ പറയുന്നത് കേൾക്കാം, പുളിയുറുമ്പിൻ്റെ കളറാവണം എന്നാണ് പറയുക. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഗ്യാസിൽ വെക്കുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിലാണ്. അപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വറുത്തെടുത്ത പരിപ്പ് ഞാൻ കുക്കറിലൊന്ന് അടിച്ചെടുത്തു കേട്ടോ, രണ്ട് വിസിൽ. അതിനുശേഷം അത് വീണ്ടും ഉരുളിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കുകയാണ്. ഇനി നമ്മൾ ഈ ഉരുളിയിലേക്ക് ശർക്കര പാനി, ഈ വേവിച്ചെടുത്ത പരിപ്പിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കണം. ശർക്കര നമ്മൾ എപ്പോഴും ഒഴിക്കുമ്പോൾ അതിൽ അഴുക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാനൊരു അരിപ്പ് വെച്ച് അതിലേക്ക് അരിച്ച് ഒഴിച്ചു. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇങ്ങനെയുള്ള പായസങ്ങൾ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നുള്ള ഉപ്പ് ചേർക്കുക. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മൂന്ന് നാളികേരമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം. ഇത് ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ഏലക്കയല്ല കേട്ടോ, കുറച്ച് ഏലക്ക എടുത്തിട്ട് പഞ്ചസാര കൂട്ടി മിക്സിയിൽ പൊടിച്ചതാണ്. അപ്പോൾ ഏലക്ക പൊടിക്കുമ്പോൾ പഞ്ചസാര കൂട്ടി പൊടിച്ചാൽ വേഗം പൊടിയും. അങ്ങനെ ഈ പൊടി ഇതിലേക്ക് ഇടുക. ഇത് കട്ട പിടിക്കുന്നു നമുക്ക് തോന്നും, കട്ട പിടിക്കൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നാം പാൽ ചേർക്കണം. അങ്ങനെ ഇത് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ്. ഈ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കരുതെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ പായസം വയ്ക്കുമ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിക്കും. ഇപ്പോൾ ശ്രീചേട്ടൻ പായസം ഇളക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ശ്രീചേട്ടനാണ് പായസം വയ്ക്കുന്നതെന്ന്. പക്ഷെ അല്ല, ഇത് ഇളക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ പായസമൊക്കെ ആയി. ഇനി ഞാനിതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ശ്രീചേട്ടൻ അവിടെ അവസാനം ആയി പായസത്തിൻ്റെ. ഇനിയൊന്ന് കുറുകി വരിക വേണ്ടു നമുക്ക്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ചീനച്ചട്ടി വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമുക്ക് ഈ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിലും നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം കേട്ടോ. ഒരു കുഴപ്പവും പായസത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ആദ്യം അണ്ടിപ്പരിപ്പാണ് ചേർക്കുക. അതൊന്ന് നന്നായി കളറ് മാറി വരുമ്പോൾ മുന്തിരി ചേർത്തു. അങ്ങനെ രണ്ടും കൂടി നന്നായിട്ടൊന്ന് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ചേർക്കുക. ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ അവസാന സ്റ്റേജ്. അച്ചുമോൻ്റെ പിറന്നാളായതുകൊണ്ടാണ് ഇന്ന് പരിപ്പ് പായസം വെച്ചത് കേട്ടോ. അപ്പോൾ അച്ചുമോൻ്റെ പിറന്നാൾ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അങ്ങനെ അത് അവസാനമായിട്ട് നമ്മൾ ഈ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ നെയ്യിൽ വെറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുകയാണ്. ചില ഒരു നാളികേരക്കൊത്ത് ഇതി കൂടെ ചേർക്കുന്നത് കാണാം. ഇവിടെ അത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് ചേർത്തില്ല. എന്നിട്ട് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചുക്കും ജീരകവും ഒരുമിച്ച് പൊടിച്ചെടുക്കുക. ഞാൻ എന്നിട്ട് അത് അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ടാണ് മുകളിൽ ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരിതരിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചേർത്താൽ നമ്മുടെ പായസം റെഡിയാവും. അപ്പോൾ ഇന്നത്തെ പരിപ്പ് പായസം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.